ഇൻസ്റ്റൻറ്റ് പേരക്ക പിക്കിളാണ് ഇന്നുണ്ടാക്കുന്നത്. ഇവിടെ കടുമാങ്ങയ്ക്ക് കട്ട് ചെയ്യുന്നത് പോലെ ചെറുതായിട്ടാണ് പേരക്ക കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്കിൻ ഇല്ലാത്ത പോർഷൻ ഉണ്ടല്ലോ പേരക്കായുടെ, അതൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു ചേരും. വെള്ളം തിളച്ച് സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ സ്റ്റീമറിലേക്ക് ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇനി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പേരയ്ക്ക നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ചട്ടി ചൂടാക്കി എടുത്തതിന് ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് പരിപ്പ് ഇട്ടു കൊടുക്കാം. കടുകാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും ഇട്ടു കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ പിക്കിൾ കേടായിപ്പോവും. നല്ലതുപോലെ മൂത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അടുത്തതായി എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. ആവശ്യമായ ഉപ്പ് ചേർക്കാം. പുളിക്ക് വേണ്ടി കോക്കനട്ട് വിനീഗറാണ് ചേർക്കുന്നത്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം മാത്രമേ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന പേരയ്ക്ക അതിലേക്ക് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ. ഇനി അരപ്പും പേരയ്ക്കായും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പണി തീർന്നിട്ടില്ല, ഒരു ചെറിയ കാര്യം കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ ഈ പിക്കിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ പിക്കിൾ ഒന്ന് തണുത്തു കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ്. ഒരു ദിവസമെങ്കിലും പുറത്ത് വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ഈ റെസിപ്പിയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയേക്കാൾ ശർക്കരയാണ് നല്ലത്. ശർക്കര ചേരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. പേരയ്ക്കായുടെ സ്കിൻ കളയാതെയല്ലേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റീം ചെയ്യുമ്പോൾ അതെല്ലാം നല്ല സോഫ്റ്റായി കിട്ടും. ഇത് കഴിക്കുന്നവർക്ക് ഇതൊരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ ആണെന്ന് തോന്നുകയേ ഇല്ല. ഇൻസ്റ്റൻറ്റ് പേരയ്ക്ക പിക്കിൾ റെഡി.